ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ചലഞ്ചിന്റെ ഇന്നത്തെ വീഡിയോയിൽ RRB ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ് 2018-19 ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഡിസംബർ 29 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത്. ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര വേക്കൻസീസ് ഉണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ ഫീ ഡീറ്റെയിൽസ്, സാലറി, സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതുപോലെ ഗവൺമെന്റ് ജോബുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കുന്നതിനും പി എസ് സി റിലേറ്റഡ് ക്ലാസ് ലഭിക്കുന്നതിനുമായി പി എസ് സി ചലഞ്ച് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 13,083 വേക്കൻസീസ് ആണുള്ളത് മൊത്തം. ജനുവരി 2 നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി 31. ജനുവരി 2 to ജനുവരി 31 നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ സ്റ്റെപ്പും പൂർത്തിയാക്കി ഫൈനൽ സബ്മിഷൻ നടത്തേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 7. ഫൈനൽ സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 7. അപേക്ഷിക്കാനുള്ള ഫീസ് 500 രൂപയാണ്. കൺസെഷൻ ഉള്ളവർക്ക് ഇത് 250 രൂപയുമാണ്. അതായത് വനിതകൾ, SC ST, ex-serviceman, PWDs, മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് എന്നീ വിഭാഗത്തിലുള്ളവർക്ക് 250 രൂപയാണ് ഫീസ്. പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 5, ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4. 500 രൂപ ഫീസ് അടച്ചവർക്ക് 400 രൂപയും 250 രൂപ ഫീസ് അടച്ചവർക്ക് 250 രൂപയും ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2019 January 1 പ്രകാരം 18 33 ഇടയിലുള്ളവർക്കാണ് ഈ എക്സാമിന് അപേക്ഷിക്കാവുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ 1986 January 2 2001 January 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. OBC ക്കാർക്ക് 3 SC ST ക്കാർക്ക് 5 ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. RRB യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. RRB യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ചെന്നൈ, തിരുവനന്തപുരം, ബാംഗ്ലൂർ എന്നീ RRB കളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെന്നൈ റീജിയനിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ RRB ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അവിടെ JEE അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ബാംഗ്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അത് RRB യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അവിടെ JEE അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലുള്ള ഒരാൾക്ക് തുടക്കത്തിൽ തന്നെ 35,000 രൂപയാണ് സാലറി, പ്ലസ് അലവൻസും കൂടി ഉണ്ടാകും. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചും സിലബസും എന്തെല്ലാമാണെന്ന് നോക്കാം. 2019 April-May 2 എക്സാം ഉണ്ടായിരിക്കുക എന്നാണ് RRB നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ ഓൺലൈനാണ്. ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇതിന് 2 ആയിട്ടാണ് എക്സാം നടത്താറ്. ഇനി 2 ആയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. 1st CBT എക്സാമും 2nd CBT എക്സാമും. 1st CBT എക്സാമിൽ ടോട്ടൽ 100 ആണ് ഉണ്ടാവുക. ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 100 ആണ് ടോട്ടൽ ഉണ്ടാവുക, 90 ആണ്. ഇതിൽ തന്നെ മാത്സിൽ നിന്ന് 30, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 25, ജനറൽ അവയർനെസ് 15, ജനറൽ സയൻസ് 30. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. Stage 1 ഡീറ്റെയിൽഡ് സിലബസ് ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ കുറേ സബ് ടോപ്പിക്കുകളുണ്ട്. ഇനി ഈ എക്സാമിൽ ഷോർട്ട് ലിസ്റ്റ് ആയവർക്ക് 2nd CBT എക്സാം അറ്റൻഡ് ചെയ്യാം. ഇതിൽ ടോട്ടൽ 150 ആണുള്ളത്. 120 ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എക്സാം ടൈം ഡ്യൂറേഷൻ 120 ആണ്. ടോട്ടൽ 150 ആണുള്ളത്. ഇതിൽ ജനറൽ അവയർനെസ്സിൽ നിന്നും 15, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ 10, ബേസിക്സ് ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10, പിന്നെ ടെക്നിക്കൽ അബിലിറ്റീസിൽ നിന്നും 100 എന്നിങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ. സബ് ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഓരോ സെക്ഷനിൽ നിന്നുമുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ എലിജിബിളായ കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ വേഗം തന്നെ അപേക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.